നമസ്കാരം. കഴിഞ്ഞ നിയമസഭയിൽ അത്ഭുതം കാണിച്ചത് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച പി സി ജോർജ് ആയിരുന്നു. ഇക്കുറിയും പി സി ജോർജ് അത്ഭുതം കാണിക്കുമോ, അതോ പൂഞ്ഞാർ രാജാവിൻ്റെ രാഷ്ട്രീയ കുത്തക തകർന്നു വീഴുമോ? വോട്ടെടുപ്പ് കഴിയുമ്പോഴും പതിവ് പോലെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് പൂഞ്ഞാർ. ഇക്കുറി ബി ജെ പിയുടെ കേരള തന്ത്രം വിജയിക്കുന്ന പ്രദേശമായി പൂഞ്ഞാർ മാറുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിച്ച് വീണ്ടും ജയിക്കാൻ പൂഞ്ഞാർ സിംഹം നിയമസഭയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ നിയമസഭയിൽ ഇക്കുറിയും പി സി ജോർജ് ഉണ്ടാകുമെന്നാണ് സൂചന. മണ്ഡലത്തിൽ ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പി സി ജോർജ് പങ്കുവയ്ക്കുന്നത്. എസ് ഡി പി ഐയുടെ സമ്മർദ്ദത്തിൽ മുസ്ലിം വോട്ടുകൾ നഷ്ടമായെങ്കിലും മറ്റു വോട്ടുകൾ തനിക്ക് ഗുണകരമായെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പി സി ജോർജ് അവകാശപ്പെടുന്നു. കഴിഞ്ഞ തവണ പി സി ജോർജിനെ തുണച്ചത് ഈരാറ്റുപേട്ട അടങ്ങുന്ന പ്രദേശമായിരുന്നു. എന്നാൽ ഇക്കുറി ഈരാറ്റുപേട്ട ചതിച്ചെന്നാണ് ജോർജ് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ പിന്നിൽ പോകും, മറ്റെല്ലായിടങ്ങളിലും മുൻതൂക്കമുണ്ടാകും. ഭൂരിപക്ഷം എത്രയാകുമെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും ജോർജ് വ്യക്തമാക്കി. വോട്ട് ചെയ്യാൻ തയ്യാറായവരെ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്കാർ ഭീഷണിപ്പെടുത്തി. ഇതിന് സി പി എം പിന്തുണ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബി ജെ പി വോട്ട് മണ്ഡലത്തിൽ അനുകൂലമായിരുന്നു എന്നും പോളിംഗിന് ശേഷം പി സി ജോർജ് പ്രതികരിച്ചു. മാന്യന്മാരെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചാൽ അങ്ങനെ വോട്ട് കച്ചവടം ആകും. ഒരു ചായ പോലും ഒരു ബി ജെ പിക്കാരാവും പൂഞ്ഞാറിൽ വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്തുണയ്ക്കണമെന്ന് മാന്യമായി അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നും പി സി ജോർജ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തൂക്കുമന്ത്രിസഭയെ അധികാരത്തിലെത്തു. യു ഡി എഫിൻ്റെ പിന്തുണ തേടി അങ്ങോട്ട് പോയിട്ടില്ല. തൂക്കുസഭ വന്നാൽ ആരെ പിന്തുണയ്ക്കുമെന്ന് ആലോചിച്ചിട്ടില്ല. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പതിവില്ലാത്ത രീതിയിൽ കൂടുതൽ പിന്തുണ പൂഞ്ഞാറിൽ ഉണ്ടായിട്ടുണ്ട്. പാലായിൽ ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം പിന്തുണച്ചത് മാണി സി കാപ്പിനെ ആണെന്നും പി സി ജോർജ് പറഞ്ഞു. ശബരിമല വിഷയം കാരണമാണ് ഇടതുമുന്നണിയുടെ തുടർഭരണ സാധ്യത ഇല്ലാതായത്. ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയതുകൊണ്ടാണ് നാട് നശിച്ചത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയുമെന്നും പി സി ജോർജ് പറഞ്ഞു. മണ്ഡലത്തിൽ ബി ഡി ജെ എസിനാണ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നതെങ്കിലും ബി ജെ പി പ്രവർത്തകർ ബി ജി ജോർജുമായി ധാരണയിൽ എത്തുകയായിരുന്നു എന്നാണ് പി സി ജോർജിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എൽ ഡി എഫിൻ്റെ സോണി സെബാസ്റ്റ്യനും യു ഡി എഫിൽ നിന്നും ടോമി കല്ലാനിയുമാണ് പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥികളായത്. ഇതിൽ സോണി സെബാസ്റ്റ്യനുമായാണ് മത്സരം എന്നായിരുന്നു പി സി ജോർജിൻ്റെ നിലപാട്. എസ് ഡി പി ഐ തോൽക്കുമെന്ന നിലപാട് കൈക്കൊണ്ടപ്പോൾ ജോർജ് ഹിന്ദു ക്രൈസ്തവ വോട്ട് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. കാർഡിലൊക്കെയുള്ള പ്രചരണവും പൂഞ്ഞാറിൽ നടത്തി. അതുകൊണ്ട് തന്നെ ഇക്കുറിയും ജോർജ് വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ്.